നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റ പ്രസവത്തിൽ അഞ്ചു മക്കൾക്ക് ജന്മം നൽകിയ തിരുവനന്തപുരം നന്നാട്ടുകാവിലെ രാമദേവിയെ നമ്മൾ ആരും മറന്നു കാണില്ല. പഞ്ചരത്നങ്ങളിൽ മൂന്ന് പേരുടെ കല്യാണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ഉത്തര, ഉത്തമ, ഉത്ര എന്നിവരുടെ വിവാഹമാണ് ഇന്ന് നടന്നത്. വാർത്തകളിൽ നിറഞ്ഞ പഞ്ചരത്നങ്ങളിൽ മൂന്ന് പേരാണ് കണ്ണന് മുന്നിൽ വിവാഹിതരായത്. രാവിലെ 7:45 8:30 മധ്യേ ഉത്ര, ഉത്തര, ഉത്തമ എന്നിവരുടെ വിവാഹമാണ് നടന്നത്. ഇവരുടെ സഹോദരി ഉത്രജ്ജയുടെ വരൻ വിദേശത്തായതിനാൽ കല്യാണം പിന്നീടാണ് നടക്കുന്നത്. നാലുപേരുടെയും പൊന്നാങ്ങള ഉത്രജൻ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. ഒറ്റ പ്രസവത്തിൽ ജനിച്ചവരാണ് ഈ അഞ്ചു മക്കളും. അഞ്ചു മക്കൾക്കൊപ്പം അമ്മ രമാദേവി വെള്ളിയാഴ്ച ഗുരുവായൂരിലെത്തി. സ്വർണത്തള കാണിക്കാനായി നൽകി. കണ്ണന് എത്ര കൊടുത്താലും മതിയാകില്ല. കാരണം കണ്ണൻ തന്ന സമ്മാനങ്ങളാണ് തന്റെ അഞ്ചു പൊന്നോമനകളും. അവരെ പോറ്റി വളർത്താനുള്ള കരുത്ത് തന്നതും കണ്ണൻ തന്നെ. ക്ഷേത്ര സന്നിധിയിൽ പഞ്ചരത്നങ്ങളെ ചേർത്ത് പിടിച്ച് അമ്മ പറഞ്ഞു. ഫാഷൻ ഡിസൈനറായ ഉത്രയെ മസ്കറ്റിൽ ഹോട്ടൽ മാനേജറായ അയൂർ സ്വദേശി അജിത് കുമാറാണ് മിന്നുകെട്ടിയത്. മാധ്യമരംഗത്തുള്ള ഉത്തരയെ മാധ്യമപ്രവർത്തകൻ തന്നെയായ കോഴിക്കോട് സ്വദേശി കെ ബി മഹേഷ് കുമാറാണ് വിവാഹം ചെയ്തത്. അനസ്തീഷ്യ ടെക്നീഷ്യൻ ഉത്തമയെ മസ്കറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ജി വിനീതും താലി കെട്ടി. കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ ഉത്രജിയുടെ വരൻ പത്തനംതിട്ട സ്വദേശി ആകാശ് കുവൈറ്റിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ തന്നെയാണ്. പെൺമക്കളുടെ നാലു പേരുടെയും വിവാഹം ഒന്നിച്ച് നടത്താനായിരുന്നു ആഗ്രഹിച്ചത്. ആകാശിന് നാട്ടിലെത്താൻ കഴിയാത്തത് കാരണം അവരുടെ വിവാഹം മാത്രം നീട്ടിവെക്കേണ്ടി വന്നു. തിരുവനന്തപുരം പോത്തൻകോട് പ്രേംകുമാർ രാമദേവി ദമ്പതിമാർക്കാണ് 1995 നവംബർ 18 അഞ്ചു പേരും ജനിച്ചത്. വൃശ്ചിക മാസത്തിലെ ഉത്രം നാളിൽ പിറന്നതുകൊണ്ട് അവർക്ക് സാമ്യമുള്ള പേരുകളും കിട്ടും. ഏറെ നാൾ സന്തോഷത്തോടെ ജീവിച്ച കുടുംബത്തിന് മേൽ കരുതേൽ വീഴ്ത്തിക്കൊണ്ടാണ് അച്ഛൻ പ്രേംകുമാറിന്റെ മരണം സംഭവിക്കുന്നത്. 2004 അച്ഛൻ പ്രേംകുമാർ മരിച്ചപ്പോൾ പേസ് മേക്കറിൽ തുടിക്കുന്ന ഹൃദയവുമായി അമ്മ രമാദേവി മക്കൾക്ക് തണലാവുകയായിരുന്നു. ജില്ലാ സഹകരണ ബാങ്കിൽ രമാദേവിക്ക് സർക്കാർ ജോലി നൽകിയതോടെയാണ് കുടുംബം കരകയറിയത്. നാല് പെൺമക്കളുടെയും വിവാഹം ഒരുമിച്ച് നടത്തണം എന്നായിരുന്നു രമാദേവിയുടെ ആഗ്രഹം. എന്നാൽ ഉത്രജിയുടെ വരൻ വിദേശത്തായതുകൊണ്ട് തന്നെ ഈ വിവാഹം മാറ്റിവെക്കുന്നു. ഇന്ന് ഉത്ര, ഉത്തര, ഉത്തമ എന്നിവരുടെ വിവാഹമാണ് നടന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.